ഹായടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ബസ്സിഡിൻ്റെ ഒരു മോഡുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഇടയിൽ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കിട്ടില്ലം, ഒരു കിടുക്കാച്ചി, ഒരു വെറൈറ്റി മോഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു എന്താണ് നമ്മുടെ കൊണ്ടോടിയുടെ ക്രീറ്റ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്റ്റ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ ബസ്സിൻ്റെ മോഡലിൽ പലവരും പല എന്താണ് ഭാഗത്തും റിയൽ ലൈഫിൽ കണ്ടു കാണും. കാരണം ഈ ഒരു നോർമലി പ്രൈവറ്റ് ബസ്സുകളെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മോഡലാണ് പൊതുവേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതും അല്ലെങ്കിൽ കൂടുതലും ഉള്ളത് ഈ ഒരു മോഡലാണ്. കാരണം ഒരു വിൻറ്റേജ് മോഡൽ കൊണ്ടോടിയുടെ ആ ഒരു ടൈപ്പാണ്. സൈഡ് ഷട്ടർ വിൻഡോസ് ഒക്കെ വരുന്ന തരത്തിലുള്ളൊരു മോഡാണ്. ഇപ്പോൾ മോഡലിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റിയറിംഗ് കൺട്രോള്, പിന്നെ ആ ഇൻറ്റീരിയറിലെ ഡ്രൈവർ എന്ന് വെച്ചാൽ കുറച്ച് പുറകിലോട്ട് തള്ളിയാണ് ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ പൊന്നു, ഞാൻ ഈ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓട്ടിക്കാൻ പറ്റിയൊരു വണ്ടി ഇന്ന് വരെ ഇങ്ങനൊരു മോഡ് ഞാൻ കണ്ടിട്ടില്ല. വിഷയമെന്ന് പറഞ്ഞാൽ വിഷയ മോഡ്, ഒരു രക്ഷയില്ല. ഡ്രൈവിങ്ങിന് കിട്ടില്ല മോഡ്. സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് സ്പീഡാണ്. പക്ഷേ ആ സ്പീഡ് മതി ഈ ഒരു വണ്ടിക്ക്. ഓക്കെ, ഒരു എന്താണ് പ്രൈവറ്റ് ബസ്സിൻ്റെ ഇൻറ്റീരിയറിലിരുന്ന് ഓടിക്കുന്ന പക്ക ഡീറ്റെയിലിംഗ് മോഡാണ്. പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയാം. കാരണം ഓടിക്കുന്ന ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കാരണം അത്രയ്ക്ക് ആ ഒരു ഫീല് നമുക്ക് ആ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു ഗെയിമാണെങ്കിൽ പോലും നമ്മളൊരു വണ്ടി ഓടിക്കുന്ന ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു വണ്ടിയുടെ അതേ ആ ഒരു ഇതിൽ തന്നെ കാണണമല്ലോ. അപ്പോൾ ആ സംഭവം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ആ എന്തന്നെ വണ്ടിയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറിലും നല്ല വീൽ കപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ലിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നിയോൺ ലൈറ്റും കാര്യങ്ങളും ആഡോൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറകു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിലിങ്ങാണ്. പക്ക 3D കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ ഇൻഡിക്കേറ്റർ, മേളിലും ടോപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ സൈഡിലത്തെ വിൻഡോസ് തുറക്കുന്നതാണ്. പാസഞ്ചർ വിൻഡോസ് ഉണ്ടല്ലോ, അതിന് ഷട്ടറാണ് സംഭവം. അടിപൊളി ഒരു ഷെയിൽ ആനിമേഷൻ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊമ്പും ആ ബമ്പറും, ആ ബമ്പറല്ല നമ്മുടെ ആ ലിപ്പുണ്ടല്ലോ അതൊക്കെ പോകണമാണ്. പക്ഷേ ആനിമേഷൻ അത്രയ്ക്ക് അത് ഓണാക്കാതെ അത് വലുതായിട്ട് ആരും ഓണാക്കൂല. ഓക്കെ, അത് കൊള്ളൂല. ഇതില്ലെങ്കിൽ കൊള്ളൂല, നമ്മുടെ ആ കൊമ്പൊന്നും ഇല്ലെങ്കിൽ കൊള്ളില്ല. മൂന്നാമത്തെ ആനിമേഷൻ ഒന്നുമില്ല. ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പോകണത്, ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് തിരിച്ച് പറഞ്ഞ ആ ഒരു സെറ്റപ്പിലാണ് മൂന്നാമത്തെ ആനിമേഷൻ കീ സെറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് ആനിമേഷൻ കീയും കാര്യങ്ങളൊക്കെ. സ്പീഡിൻ്റെ കാര്യത്തിലൊന്നും ബ്രേക്ക് എല്ലാം ഓക്കെയാണ്. ഓക്കെ, മൊത്തത്തിൽ മോഡിനെ കുറിച്ചൊന്നും പറയില്ല. നിങ്ങൾ തന്നെ പറ മോഡ് എങ്ങനെ ഉണ്ടെന്ന്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മോഡ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോയി ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം നേരെ കളിച്ചു നോക്കുക. കളിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നണം, എന്തരാണ് ഈ മോഡിനെ കുറിച്ചുള്ള അഭിപ്രായം, അത് വന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോഴേ കമൻറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കാരണം കമൻറ്റ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെന്തരി, വീഡിയോ ലൈക്കും കൂടെ ഒന്ന് ചെയ്തിരുന്നാൽ കൊള്ളാം. അപ്പോൾ എന്തരായാലും അടുത്ത വീഡിയോ കാണാം. കിടില വണ്ടിയാണ്, പൊളപ്പ് വണ്ടിയാണ്. ബസ്സിഡ് പ്ലെയറാണെങ്കിൽ ഉറപ്പായിട്ടും കളിച്ചു നോക്കണം. ഇങ്ങനൊരു പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ ഇങ്ങനൊരു കൺട്രോൾ കിട്ടുന്നൊരു വണ്ടി ഇതുവരെ ബസ്സിഡിൽ ഇറങ്ങിയിട്ടില്ല. കൺട്രോളിൻ്റെ കാര്യം ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തരായാലും അടുത്ത ഒരു കിടുക്കാച്ചി വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാടായി. ശരി എന്നാൽ, ബൈ ബൈ.